ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. മിസ്റ്റർ നൌഷാദ്, നിങ്ങളെക്കാൾ മാന്യമായി സംസ്കാരമുള്ളവനാണ് ഞാൻ. കാരണം എന്നെ ആക്രമിച്ചിട്ടും കേരള എന്റെ കൈയൊടിഞ്ഞിട്ടും കേരളത്തിലെ ജനാധിപത്യ മര്യാദയനുസരിച്ച് ഒരാളെ ആക്രമിക്കാൻ പോയ ആളല്ല ഞാൻ. പക്ഷെ നിങ്ങൾ ഈ ചാനലിൽ വന്നിരിക്കുന്നത് തോന്നിവാസം പറയാനാന്ന് പറയാൻ കാരണം, നിങ്ങൾക്ക് ഈ ചാനലിൽ വന്ന് ധാർമ്മികമായിട്ട് ഇതിനെതിരെ സംസാരിക്കാനുള്ള അവകാശമില്ല. ഒരു കൊലക്കേസിലെ പ്രതിയാണ്, 49 വെട്ട് വെട്ടിയിട്ട് പാവം ഒരു മനുഷ്യനെ 49 വെട്ട് വെട്ടി, സന്തോഷം എന്ന് പറയുന്ന RSS പ്രവർത്തകനെ 49 വെട്ട് വെട്ടി കൊന്ന കേസിലെ പ്രതിയാണ് മിസ്റ്റർ നിങ്ങൾ. നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് ധാർമ്മിക രോഷം പറയാൻ, നിങ്ങൾക്ക് ഇവിടെ വന്ന് അക്രമത്തിനെതിരെ പറയാൻ എന്ത് കാര്യം, എന്ത് അവകാശം? 49 വെട്ട് വെട്ടിയ കേസിൽ 5 പ്രതികൾ, അതിലെ വിജയകുമാറിന്റെ മൊഴിയിൽ നിങ്ങൾ പ്രതിയ, അതിലെ 4 പ്രതിയെ പോലീസ് ചാർജ് കൊടുത്തപ്പോ നിങ്ങളെ ഒഴിവാക്കി. ഇ.കെ. നായനാരുടെ മന്ത്രിസഭ ഇപ്പോഴും നടക്കാൻ പോകുന്നതാ. അന്ന് നിങ്ങളെ ഒഴിവാക്കിയില്ലെങ്കിൽ കോടതി നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു. അന്ന് 5 പ്രതിയ, 4 പേരെ ശിക്ഷിച്ചു, ഒരാളെ മാറ്റി നിർത്തി. ആ മാറ്റി നിർത്തിയാളാണ് നിങ്ങൾ. അവസാനം കോടതി ഇടപെട്ടു പിന്നീട്, എന്നിട്ട് കോടതി ഇടപെട്ടിട്ട് നിങ്ങളെ പ്രതിയാക്കി. ഇപ്പൊ നിങ്ങൾ ചാനലിൽ വന്നിരുന്നിട്ട് ഈ സംസാരിക്കുന്നുണ്ട്, സംസ്കാരം ഉണ്ടല്ലോ. നിങ്ങൾ ഹൈക്കോടതിയുടെ സ്റ്റേയിലായിരിക്കുന്നത്. ഹൈക്കോടതിയുടെ സ്റ്റേ ഇന്നല്ലെങ്കിൽ നാളെ പോയാൽ നിങ്ങൾ ജയിലിലാണ്. ഞങ്ങൾ ആരും ഒരു പെറ്റിക്കേസിൽ പോലും പ്രതിയല്ല. സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ സൂക്ഷിച്ചു പറയണം. ഇത് DYFA മീറ്റിംഗ് അല്ല എന്ന് മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ വലിയ അഴിമതി നടത്തിയെന്ന്. കൊല്ലം ഫെസ്റ്റിന്റെ പേരിൽ 4 കോടി തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ നിങ്ങളുടെ പേരിൽ വിജിലൻസ് കേസ് നടത്തുക. എത്ര വിജിലൻസ് കേസുണ്ട് നിങ്ങളുടെ പേരിൽ? എന്റെ കയ്യിൽ റെക്കോർഡുണ്ട്. അതുമാത്രമല്ല, ഡെപ്യൂട്ടി മേയറായിരുന്ന കാലഘട്ടത്തിൽ ADB ബന്ധപ്പെട്ട ലോണിൽ നിങ്ങളുടെ മിസ്മാനേജ്മെന്റിന് എത്ര കേസുണ്ട് നിങ്ങളുടെ പേരിൽ? ഇവിടെ വന്നിരുന്നിട്ട് ഈ രീതിയിൽ കൊലപാതകം നടത്തിയില്ല, ഞങ്ങൾക്കറിയില്ല, ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് പറയുന്ന നിങ്ങൾ കൊലപാതക കേസിലെ പ്രതി മിസ്റ്റർ. ഞങ്ങളുടെ നേതാവ് ഉണ്ടല്ലോ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ഇന്നത്തെ BJP നേതാക്കന്മാർ ഒരു പെറ്റി കേസിൽ പോലും പ്രതികല്ല. ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചതാ. പിന്നെ നിങ്ങൾ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനിത് പറയുന്നത്. ഒരക്ഷരം പറയാനുള്ള അധികാരമോ ധാർമ്മികതയോ നിങ്ങൾക്കില്ല. ഇന്ന് നിങ്ങൾ ഹൈക്കോടതിയുടെ സ്റ്റേയില്ല. ആ സ്റ്റേ പോയാൽ നാളെ ഇരുമ്പടിക്കുള്ളിലാ മിസ്റ്റർ നൌഷാദ്. പകല് മുഴുവനും DYFA CPM രാത്രി NDF ചുമതല വഹിച്ച് നടക്കുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങളെ മാതിരിയല്ല ഞങ്ങൾ. ഞങ്ങൾ പകലും രാത്രിയും ഒരു മുഖമാ. ഞങ്ങൾ ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാ. പിന്നെ നിങ്ങൾ കുറെ നേരമായി ഇവിടെ വന്നിരുന്നിട്ട് ഒരു ഏകപക്ഷികമാ. കടകംപള്ളി സുരേന്ദ്രന്റെ പ്രൈവറ്റ് സെക്രട്ടറി, ആ പ്രൈവറ്റ് സെക്രട്ടറി ഗിരീഷ്ലാൽ എന്തിനാണ് പോലീസ് ചോദ്യം ചെയ്തത്? ഇപ്പൊ പോലീസ് ചോദ്യം ചെയ്തു ഗിരീഷ്ലാലിനെ. അയാൾ പ്രതിയ, അയാളാണ് ഗൂഢാലോചന കഴിഞ്ഞിട്ടില്ല. ഇനിയും ഞാൻ പറയാം പ്രിയ, നിങ്ങൾ മനസ്സിലാക്കണം. അല്ലല്ല, ഒരു മിനിറ്റ് വിജയകുമാർ, ഒരു മിനിറ്റ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ആനാവൂർ നാഗപ്പൻ, അവരുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, അയാളിവരെ ഒളിപ്പിച്ചത് ആനാവൂർ നാഗപ്പൻ പാറശാലയിലുള്ളതാണ്. ആ പാറശാലയിലെ ആനാവൂർ നാഗപ്പന് ഈ പ്രതികളെ ഒളിപ്പിച്ചത്. ഇത് വ്യക്തി രാഷ്ട്രീയ കൊലയാണത്രേ. പോലീസ് പലതും പറയും. ആ പോലീസാണല്ലോ ഈ നൌഷാദിനെ കേസിൽ നിന്ന് ഒഴിവാക്കിയത്. അന്ന് E.K. നായന് ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ കാര്യം എന്നറിയോ? ഞാനൊരു അഭിഭാഷകന്, കേസും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് കൊല്ലത്തൊക്കെ ബന്ധമുണ്ട്. ഇന്ന് കേരളത്തില് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് CPM ബന്ധപ്പെട്ട ക്രൈം കേസുകൾ കേരളത്തിൽ എത്ര എണ്ണമാണ് ഒഴിവാക്കിയത് നിങ്ങൾക്കറിയോ? അതായത് കോൺഗ്രസുകാരെ മർദ്ദിച്ചത്, BJP മർദ്ദിച്ചത്, അതുപോലെ CPI മർദ്ദിച്ചത്, അങ്ങനത്തെ 1200 കേസുകളാണ്. തൃശൂർ ജില്ലയിൽ മാത്രം എത്ര കേസാണെന്നറിയോ നിങ്ങൾക്ക്? എന്നിട്ട് ഇവിടെ വന്നിരുന്ന ധാർമ്മിക